വെൽക്കം ഡിയർ ഫ്രണ്ട്സ്. ജർമ്മനിയിലെ മോസൽ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന 850 വർഷം പഴക്കം ചെന്ന എൽസ് കാസിൽ എന്നറിയപ്പെടുന്ന ഈ ഒരു കാസിലിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ മൺചട്ടി വ്ലോഗ്സിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ജർമ്മനിയിലെ പ്രമുഖമായിട്ടുള്ള ഒരു നോബിൾ ഫാമിലിയുടേതാണ് ഈ കാസിൽ. അതായത് ഒരു പ്രൈവറ്റ് ഓൺഡ് കാസിലാണത്. 12-ാം നൂറ്റാണ്ടിലുള്ള ഈ കാസില് ഇപ്പോഴും കീപ്പ് ചെയ്തു പോയിരുന്നത് ഇതിൻ്റെ 33-ാമത്തെ ജനറേഷനാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആ പഴയ കാലത്തുണ്ടായിരുന്ന അത്രയും സാധനങ്ങൾ ഒട്ടുമിക്കതും തന്നെ നന്നായിട്ട് പ്രിസർവ് ചെയ്ത് വയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ഭാഗ്യമായിട്ട് നമുക്ക് തോന്നും. കാരണം ഒട്ടും തന്നെ നശിച്ചു പോവാത്ത രീതിയിലാണ് അവരത് പ്രിസർവ് ചെയ്ത് വച്ചിട്ടുള്ളത്. ഈ കാസിലിൻ്റെ കിച്ചൺ ആണെങ്കിലും ബെഡ്റൂം ആണെങ്കിലും ടോയ്ലറ്റ് ആണെങ്കിലും എല്ലാം അതേപോലെ തന്നെ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ ലാസ്റ്റ് വരെ മിസ് ചെയ്യാതെ കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഗോൾഡിലും ഐവറിയിലും തീർത്ത ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി ശില്പങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. വളരെ പ്രഷ്യസ് ആയിട്ടുള്ള സാധനങ്ങൾ അവർ അതുപോലെ തന്നെ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്, ഒരു കേടുപാടും കൂടാതെ. അന്നത്തെ ശില്പികളുടെ കരവിരുത് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ചുവരിനു പകരം നമുക്ക് പല സ്ഥലങ്ങളിലും പാറ കാണാൻ കഴിയും. ഓൾഡ് വെപ്പൺസിൻ്റെ വലിയൊരു കളക്ഷൻ തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ഗൺസ് ആയിട്ടും പിസ്റ്റളായിട്ടും നൈവ്സ് ആയിട്ടും പിന്നെ പഴയ ടൈപ്പിലുള്ള കുറേ അധികം വെപ്പൺസും.
വളരെ ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള ആൾക്കാരായിരുന്നു അന്നാളിൽ ഉണ്ടായിരുന്നെന്നുള്ളത് നമുക്ക് ഇവിടുത്തെ പല കാര്യങ്ങളും കാണുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട്. അധികമൊന്നും നശിച്ചു പോവാതിരിക്കുന്ന ഈ കാസിൽ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് അവർ പുതുക്കി പണിതിട്ടുള്ളത്. പല സ്ഥലങ്ങളിലും നമുക്ക് പാറ കാണാം. ചുമരിൻ്റെ ഭാഗത്ത് പാറ, അതായത് വലിയൊരു പാറയുടെ മുകളിലാണ് ഈ ഒരു കാസിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പല ഭാഗത്തും പാറ വെട്ടിക്കളയാതെ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു വച്ചിരിക്കുകയാണ് മതിലിന് പകരമായിട്ട്. ജനാലകൾ ഉണ്ടായിരുന്നു, അതിലൂടെ നോക്കിയാൽ പുറത്തേക്ക് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളും അതിമനോഹരമായിട്ടുള്ള കണ്ണഞ്ചി പോകുന്ന ജ്വല്ലറിയുടെ ഒരു കളക്ഷൻ തന്നെ കാണാൻ കഴിഞ്ഞിരുന്നു. നമ്മൾ ഈ കാസിലിൻ്റെ നടുവിലെ ഭാഗത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരു ജോയിൻറ്റ് ഫാമിലി ആയിരുന്നു ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നത്, മൂന്ന് ബ്രദേഴ്സും അവരുടെ ഫാമിലിയും. എത്ര നാളുകൊണ്ടായിരിക്കും ഇത്രയും വലിയൊരു കാസിൽ പണിതിട്ടുണ്ടാവാമെന്ന് നമുക്ക് ചിന്തയിലുണ്ടാകും. 500 വർഷങ്ങൾ പല ജനറേഷനുകൾ മാറി മാറി പണിത് തീർത്തെടുത്തിട്ടുള്ളതാണ് ഇത്രയും വലിയൊരു മനോഹരമായിട്ടുള്ള ഈ ഒരു എൽസ് കാസിൽ. ഇനി നമുക്കകത്തുള്ള കൂടുതൽ താല്പര്യമുള്ള കാഴ്ചകളിലേക്ക് പോവാം. ഈ കാണുന്നത് ഇവരുടെ ബെഡ്റൂമാണ്. അത് കുറച്ച് പൊക്കത്തിലായിട്ടാണ് അതിൻ്റെ കട്ടിലിട്ടിരിക്കുന്നത്. അവിടുന്ന് സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് ബെഡ്റൂമിൻ്റെ താഴത്തെ ഭാഗത്തേക്ക് ഇറങ്ങുന്നത്. മറ്റൊരു കൗതുകം എനിക്ക് തോന്നിയത് അറ്റാച്ച്ഡ് ബാത്റൂം ആയിരുന്നു. ഒരു ചെറിയ ഹാളും അതിന് ചേർന്നിട്ടുള്ളൊരു അടപ്പും തൊട്ടടുത്ത് വെള്ളം, ഇതായിരുന്നു അന്നത്തെ ടോയ്ലറ്റ്. അടുക്കള ഭാഗം എല്ലാം അതുപോലെ തന്നെ ഒരു കേടുപാടും കൂടാതെ വച്ചിരിക്കുകയാണ്. പഴയ മാതൃകയിലുള്ള ഓവനുണ്ട്, പാത്രങ്ങൾ, സ്റ്റൗ.
സ്റ്റോറേജ് റൂമാണ് ഈ കാണുന്നത്. സോസ് പാനുകൾ, ഉണക്ക ഇറച്ചികൾ തൂക്കിയിട്ടിരിക്കാനുള്ള സൗകര്യങ്ങളാണ് മുകളിൽ കാണുന്നത്. പഴയ കാലത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ ജർമ്മൻസിൻ്റെ ഭക്ഷണ രീതികൾ. ഒരു ഫ്രിഡ്ജ് ടൈപ്പാണ് കാണുന്നത്. കല്ലിൻ്റെ ഉള്ളിലായിട്ട് തണുപ്പ് ഉള്ളൊരു ഏരിയയിൽ ഭക്ഷണം സൂക്ഷിച്ചു വയ്ക്കാനുള്ളൊരു സൗകര്യം. മട്ടുപ്പാവിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോഴുള്ളൊരു കാഴ്ചയാണ് കാണുന്നത്. മലമുകളിലായതുകൊണ്ട് ഒത്തിരി മലനിരകളും നല്ല ഭംഗിയുള്ള കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ പുരാതനമായിട്ടുള്ള ഒത്തിരി കോട്ടകൾ നമുക്ക് യൂറോപ്പിലുടനീളം കാണാൻ പറ്റാറുണ്ട്. റൈസ്ബർഗിലുള്ള കൊഹ്യം എന്ന് പറയുന്ന കാസലിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇതുപോലെ ഭംഗിയുള്ള മോനുമെൻറ്റ്സ് പഴമ ഒട്ടും നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുക, അതല്ലെങ്കിൽ പ്രിസർവ് ചെയ്ത് വയ്ക്കുക എന്നുള്ളത് യൂറോപ്യൻസിൻ്റെ ഒരു രീതിയാണ്. ഇനി ഇതുപോലുള്ള മനോഹരമായ മറ്റ് കാസലുകളിൽ പല സ്ഥലങ്ങളിൽ നമ്മൾ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നടക്കുകയാണെങ്കിൽ ഞാനതെല്ലാം ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ചാനലിലൂടെ പകർത്തുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.